മറ്റവൻ ചത്തെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. ആ സുര സുര വിതുര സുര, ഞാൻ ഇന്നലെ പാർക്കിൽ കിടന്നുറങ്ങിയിരുന്നു. അപ്പൊ ആരും എന്നെ ഇങ്ങനെ തട്ടി വിളിച്ച്, ഞാൻ നോക്കുമ്പോ ആരാ മൂക്കില് പഞ്ഞിയും വെച്ച് മുന്നിൽ നിൽക്കുക, വിതുര സുര. അതിനി ചത്ത സുരയാണോ ചാകാത്ത സുരയാണോ ഒന്നും അറിയില്ല. ചത്തടാ, അവൻ ചത്തു, അവനെ കൊന്നത് ഞാനാ. അവൻ മരിക്കുവോളം അവന്റെ കഴുത്തിൽ ആ ഞാഞ്ഞു വെട്ടി. മരിച്ചെന്ന് ഉറപ്പാക്കിട്ടാ ഞാൻ അവിടെ നിന്ന് മാറിയത്. അതുകൊണ്ട് നീ കണ്ടത് ജീവിച്ചിരിക്കുന്ന സുരയായിരിക്കില്ല, അവന്റെ പ്രേതത്തെ തന്നെയായിരിക്കും. പ്രേതത്തെ പോലെ അവൻ നിന്നത് കണ്ടിട്ട് എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. നീ ഇനി അതുപോലെ കൊല്ലണ്ടതാ, നീയോ അത് അറിയിക്കുന്നുണ്ട്. ഓ, അവന്റെ കൂടെ നടന്ന ആരും വഴി തെറ്റിപ്പോകും. അവൻ ചത്തല്ലോ, അതുകൊണ്ട് മാനോ മര്യാദയായിട്ട് മുന്നോട്ട് പോകാന്ന് കരുതി. അങ്ങനെ പോയ നിനക്ക് കൊള്ളാം. അല്ല, നീ എന്നാ ഇവിടെ വന്ന് കിടന്ന്? ഇവിടെ കാവലൊരു നായയുടെ ആവശ്യമൊന്നുമില്ല. അല്ല, അവനെ കണ്ടപ്പോ അത് വന്ന് പറയണമെന്ന് തോന്നി. അർദ്ധരാത്രി കഴിഞ്ഞാണ് സംഭവം, അതുകൊണ്ട് നേരം വിളിച്ചിട്ട് പറയാന്ന് കരുതി. എന്നാ പിന്നെ വിട്ടോ, അമ്മച്ച എങ്ങനെ നിന്നെ കണ്ടാ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. വിട്ടോ, ചേടോ. ജീവിച്ചിരുന്നപ്പോ അവൻ എന്റെ പിന്നാലെ തന്നെയായിരുന്നു, മരിച്ചിട്ടും രക്ഷയൊന്നുമില്ല. അവൻ എന്നെ വിടത്തില്ലാന്ന് പറഞ്ഞാൽ നടക്കണത്? നീയോ അവന്റെ ഒപ്പം ചെല്ല്, എന്നിട്ട് രണ്ടാത്മാക്കളും കൂടി രാത്രി അലഞ്ഞു തിരിഞ്ഞു നടക്ക്. ഇനി മേലെ അവിടെ കണ്ടുപോരുത്. അല്ല സാറേ, ഒരു സ്ട്രോങ് ആയിട്ട് വലിയ ഉപകാരമായിരുന്നു. ചായ ചൂട് വെള്ളം എടുത്ത് തലയിൽ ഒഴുകി ഞാൻ ഇറങ്ങി പോണോ. അവൻ പറഞ്ഞു നേരായിരിക്കോ? നേരായാലും കള്ളോ ആയാലും അവൻ മരിച്ചു കഴിഞ്ഞു, അതിന് ഇനി ആരുടെയും വെളിപ്പെടുത്തൽ വേണ്ട. രോഹിണിമോളെ ഒന്ന് ചെന്ന് കാണണമെന്നുണ്ട്. അവൻ മരിച്ചെന്ന് മോട് തറപ്പിച്ച് പറയുന്നു. പോലീസിൽ പോയി കീഴടങ്ങുന്നു. ഞാൻ വിളിച്ചു, വേദനയോടെ സംസാരിച്ചു. ഇനി അബദ്ധമൊന്നും കാണിക്കില്ലെന്നാ പറഞ്ഞത്. എങ്കിലും മോൾ ആ സംഭവത്തിൽ നിന്ന് മോചിതയായിട്ടില്ല. അവനെ വീണ്ടും കണ്ടെന്ന ആൾക്കാരൊക്കെ പറയുന്നത്. ആ ബീരാൻ പറയുന്നത് പോട്ടെ നോക്കിയാ, അല്ലാതെയും പലരും അവനെ കണ്ടിട്ടുണ്ട്. രോഹിണിമോള് കള്ളം പറയില്ല. ഇനിയിപ്പോ അതേപ്പറ്റിയൊന്നും ചിന്തിക്കാതെ ഗാന്ധാരിയമ്മ പറയുന്നത് കേൾക്കുന്നത് നല്ലത്. എത്രയും പെട്ടെന്ന് അവരുടെ സ്കൂളിൽ ജോയിൻ ചെയ്യുക. പിന്നെ ലീന ടീച്ചറും രഹിനിയൊക്കെ അരികിലുണ്ടാവും. ഇടയ്ക്ക് വിളിച്ചപ്പോ ജോസിന്റെ അമ്മച്ചിയാണ് എടുത്തത്. ജോസും രോഹിണി ഒന്നിച്ചതിന് ശേഷം രോഹിണിമോൾക്ക് വിശേഷമൊന്നുമില്ലല്ലോ, അതേപ്പറ്റി പറഞ്ഞു. അമ്മ മോളെന്ന് ഉപദേശിക്കാനാ നിർദ്ദേശം. അല്ല, അവക്കൊരു കുഞ്ഞൊക്കെ വേണ്ടേ? ലച്ചുമോളെ സ്വന്തം മോളെപ്പോലെയാ ജോസ് നോക്കുന്നത്. എങ്കിലും അതല്ലല്ലോ. ഞാൻ ജോസാറിനെ കാണുമ്പോ അതേപ്പറ്റി സൂചിപ്പിക്കാം. നിന്റെ പെണ്ണിവിടെ ഉള്ളതുകൊണ്ടാ അവരാരും ഇങ്ങോട്ട് വരാത്തത്. ഇത്തവണ കോളേജ് വെക്കേഷന് ജയപ്രഭയും ഞാനും കാഞ്ഞിരപ്പള്ളി പോയി നിൽക്കും കുറച്ച് ദിവസം. സ്വന്തം വീടിനേക്കാളും ഇനി മനസ്സമാധാനം അവിടെയായിരിക്കും. ചില സമയത്ത് തോന്നാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സമ്പത്തൊക്കെ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊടുത്തിട്ട് അവിടെ അങ്ങ് കഴിയണമെന്ന്.
ഇനിയിപ്പോ അതൊക്കെയാ നല്ലത്. നിന്റെ അമ്മ VRS എടുക്കുകയാണെങ്കിൽ എല്ലാ ടെൻഷനിന്നും ഒഴിഞ്ഞ് അവിടെ ഉള്ളവരുമായി സഹകരിച്ച് അവരുടെ സുഖ ദുഃഖങ്ങളിൽ പങ്കുചേർന്ന് മരണത്തിലേക്ക് നടന്നെടുക്കണം. എന്താ മോള് മുഖത്തൊരു ഗൗരവം? കാരണം എന്താന്ന് എനിക്കറിയില്ലേ. എന്താ അടുത്തന്റെ ഉദ്ദേശം? എന്ത് കളിയെത്താൻ നീ കളിക്കുന്നൊക്കെ മനസ്സിലാവുന്നില്ല. നോക്ക്, എന്റെ ഭാര്യ നയന എന്ന ദേവയാണി, ഇത് മനഃപൂർവ്വം എന്നെ കരിവാരി തേക്കാനാ ചെയ്യുന്നല്ലേടോ. അങ്ങനെ ഞാൻ ചെയ്യോ മോളു? എന്റെ ഭാര്യയാണ് നയനയെന്ന് നാലാൾ അറിയുന്നത് എനിക്കൊരു സന്തോഷമല്ലേ. അങ്ങനെ താൻ സന്തോഷിക്കുമ്പോ കുമാരി നയന എന്ന എന്റെ ഇമേജ് ആണോ ഇടിയുന്നത്? അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ ഫോട്ടോ എന്തിനാണോ താൻ കൊടുത്തത്? എനിക്കറിയാം, ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്റെ ഇമേജ് കൂടുന്ന്, എന്നാ മറ്റുള്ളവർക്ക് ഇത് നേരം പോക്കാവുകയുള്ളൂ. മുമ്പ് തട്ടുകടയിൽ എന്റെ പടവും പേരും വെച്ച് താൻ കച്ചവടം കൂട്ട നോക്കിയതാ, അത് ഞാൻ മറന്നിട്ടില്ല. ഒരു കാലത്തെ ഞാൻ നികൃഷ്ട ജീവിയായിരുന്നു, ഇന്ന് ആ ജീവി വേണം അല്ലേടോ തനിക്ക് ജീവിക്കാൻ. മനുഷ്യനായാലേ ഇത്തിരി ആത്മാഭിമാനം വേണം. പെണ്ണിന്റെ പേരിൽ ആളാവാൻ നടക്കരുത്. എന്നിട്ട് തലക്കെട്ടും അടുക്കുറിപ്പും ഒക്കെ ഉണ്ട്. നയനയുടെ ഭർത്താവ് താൻ എന്തിനാണോ ഇതിനകത്ത് തട്ടാട് നടത്തുന്ന കാര്യം ഇട്ടത്? അത് സത്യമല്ലേ മോളു? സത്യം പറഞ്ഞ എന്റെ പേര് ചീത്താക്ക്, ഇനി അങ്ങ് കൊല്ല്. ഇനി ആവർത്തിക്കത്തില്ല മോളു. ഇത് തന്നെ താൻ എപ്പോഴും പറയുന്നേ, എന്നിട്ട് ഇത് എന്നെ ആവർത്തിക്കുകയും ചെയ്യും. ഇത് കൊറേ നാളായിട്ടുള്ള തന്റെ സൂക്കേടാ. ഇതുകൊണ്ടേ തനിക്ക് സുഖ സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട്, നാണം കിട്ടുപോകുന്ന ഞാനാ. ഇപ്പൊ തന്നെ എത്ര കമന്റ് വന്നു എന്നറിയോ? നല്ല കമന്റുകളാണോ മോളു? ചില കമന്റുകളൊക്കെ കണ്ട് ഞാൻ കരഞ്ഞുപോയി. നൈസ്, സൂപ്പർ, തന്റെ ഫോട്ടോ മാത്രമായിരുന്നെങ്കിൽ ഒരു നായ്ക്കള് നോക്കില്ലായിരുന്നു. ഇതെനിക്കൊപ്പം ആയപ്പോ പേര് കിട്ടിയത് ആർക്കാടോ? പേര് പോയതോ? ബന്ധം ഒഴിയാതെ കൊണ്ടു നടക്കുന്നതിന് എനിക്ക് കിട്ടിയ ശിക്ഷ ഇത്. തനിക്ക് ഈ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ ഒരു താല്പര്യവുമില്ല. തന്റെ പ്രവൃത്തികളൊക്കെ അതാ സൂചിപ്പിക്കുന്നത്. അതോ ഇനി എന്നെ നാണം കെടുത്തണമെന്ന് പറഞ്ഞ് മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇതൊക്കെ? അങ്ങനെ ഞാൻ ചെയ്യോ മോളു? ചെയ്യും. അങ്ങനെയുള്ള മാനസികാവസ്ഥയല്ല തന്റെ പോക്ക്. അല്ല, ഞാൻ കൂടെ ഉള്ളപ്പോഴല്ലേ ഈ കോപ്രായങ്ങളൊക്കെ പറ്റൂ. ഞാൻ പോയി കഴിഞ്ഞാൽ താൻ എന്ത് ചെയ്യും? അയ്യോ, രണ്ടാവാ സമയമായി. അതിനുള്ള കാരണങ്ങൾ താൻ തന്നെ ഉണ്ടാക്കുക. എന്തിനാ എനിക്ക് ഇങ്ങനൊരു ഭർത്താവെന്ന് താൻ തന്നെ ഒന്ന് ആലോചിക്കടോ. നല്ലൊരു സമയവും കാലവും നോക്കി താൻ തന്നെ ഒഴിഞ്ഞു പോ. അല്ല, ഉടക്കി പോയ നായകൻ വരാന്ന് സമ്മതിച്ചോ സാറേ? സമ്മതിച്ചില്ലെങ്കിൽ താനത് പകരക്കാരനാവും. അല്ല, സാറൊന്നും മനസ്സ് വെക്കുകയാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. അല്ല സാറേ, എന്റെ ഭാര്യ വേറൊരുത്തന്റെ നെഞ്ചി കിടക്കുന്നതും അവനുമായിട്ട് കൊഞ്ചി കൊഴയുന്നതൊക്കെ കണ്ടു കണ്ട് മടുത്തു സാറേ. ഓ, മുമ്പ് കോളേജിലെ സ്കൂളിലൊക്കെ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട് ഞാൻ. ഓ, അത്രയൊക്കെ അഹങ്കാരോ? അയ്യോ, അഹങ്കാരമല്ല സാർ, പിന്നെ ആഗ്രഹമാ. ഒന്ന് പച്ച പിടിച്ച അത്യാവശ്യം തരക്കേടില്ലാതെ ജീവിച്ചു പോവാല്ലോ. പച്ച പിടിക്കണ്ടേ, അതാ പ്രശ്നം. ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കൂടെ സാർ? എടാ, ഈ മെഗാ സീരിയൽ എന്ന് പറഞ്ഞ പരീക്ഷണത്തിനുള്ള സമയമല്ല, ചൂടപ്പം പോലെ വിറ്റ് പോവേണ്ട സംഗതികളാ. അതറിയോ അതെനിക്ക്? എല്ലാരും ഇങ്ങനെയൊക്കെയല്ലേ സാറേ വരുന്നത്? ആ,
അതെ അതെ, പിന്നെ വന്നു കഴിഞ്ഞാലോ സംവിധായകനെ കുനിച്ചിർത്തി കൂമ്പിലിടിക്കാനാണ് എല്ലാവരുടെ ആഗ്രഹം. 8 മണിക്ക് വരൂ, പുഴുങ്ങിയ മുട്ടയില്ലെങ്കിൽ അഭിനയിക്കൂല. അതുപോലെ ഇപ്പൊ ഈ ഷൂട്ടിംഗ് മുടക്കിയോന്റെ കാര്യം തന്നെ ഇരിക്കട്ടെ. ഒന്ന് പച്ച പിടിച്ച് വന്നപ്പോ അവ അവന്റെ തനിക്കോണം പുറത്ത് കാണിച്ച്. നിന്റെ ഭാര്യയും വലിയ വ്യത്യാസമൊന്നുമല്ല, അവൾക്കും ഇപ്പൊ കൊമ്പ് മുളച്ചു തുടങ്ങി. അതുകൊണ്ട് കൈവിട്ടു പോകുന്ന പേടിയുണ്ട് സർ. എനിക്കും കുറച്ച് പണവും പ്രശസ്തിയും ഉണ്ടായാ അവൾ ചിലപ്പോ അടങ്ങിയേക്കും. എടോ, പെണ്ണടങ്ങണമെങ്കിലേ ആണിന്റെ കൈക്ക് നല്ല തഴമ്പ് വേണം. എന്റെ കയ്യിൽ തഴമ്പുണ്ട് സർ. എന്നെ കാണിച്ചിട്ട് കാര്യമില്ല, നല്ല കൊടുക്കണം കവളത്ത്. എനിക്കല്ല അവൾക്ക്. ഞാനൊന്ന് ബിഗ്ഗുമായിട്ട് ആലോചിക്കട്ടെ. ബിഗ്ഗോ? അതാരാ സർ? മറ്റേ പ്രൊഡ്യൂസർ അല്ലേ, അയാളോട് ഒന്ന് ആലോചിക്കട്ടെ. കാശ് മുടക്കുന്നവരുടെ കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട. അതുകൊണ്ട് അവിടെ മാറി ഇന്ന് ഫോൺ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അസോസിയേറ്റ് ചേട്ടാ, എനിക്ക് ക്യാമറ ഫേസ് ഒക്കെ ഉണ്ടോ? കാണേണ്ട രീതി കണ്ട ക്യാമറ ഫേസ് ഒക്കെ ഉണ്ടാവും. ഓ, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ കാശ് മുടക്കി സീരിയൽ പഠിക്കുകയാണെങ്കിൽ നിന്റെ മോൾ അഭിനയിച്ചിരിക്കും. ഏ, ജൂനിയർ ആർട്ടിസ്റ്റ് ഒന്നുമല്ല, നീ ധൈര്യമായിട്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് ഹൗസിലോട്ടൊക്കെ ഒന്ന് വാ, ഞാൻ അവിടെ ഇരുന്ന് ബോറടിക്കുക. നമുക്കെന്തെങ്കിലും കൊച്ചു ഓർത്തുവാനം പറഞ്ഞിരിക്കാന്നേ. ആ പിന്നെ ഡയറക്ടർ സാർ വരുന്നുണ്ട്, എൻ്റെ പണം തിന്നുന്ന മറ്റൊരു ജീവി. ഞാൻ വിളിക്കാം. ഓക്കെ. ആ എന്തായി, നായകനായിട്ട് ആരെങ്കിലും ഒത്തു വന്നോ? അതോ ഇനി മറ്റവന്റെ കാല് പിടിക്കേണ്ടി വരുമോ? നമ്മളൊന്ന് ഉത്സാഹിച്ചാൽ നായകൻ ഇവിടെ തന്നെ ഉണ്ട്. അതാര്? 6 അടിക്ക് മേൽ ഉയരം, നല്ല മുഖം, എന്തുകൊണ്ടും മറ്റവനേക്കാൾ നന്നായിരിക്കും സാർ. താൻ എന്നെയാണോ ഉദ്ദേശിച്ചത്? സാറിന് സാറിനെ കുറിച്ച് ഒരു ബോധവുമില്ലേ? ഞാൻ നയനയുടെ ഹസ്ബൻഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓ, അല്ല, അതിനയാൾ അഭിനയിക്കൂ. അല്ല സാർ, അഭിനയിക്കാൻ എന്നോട് പറഞ്ഞു. സാർ, ഈ നയന നായകന്റെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന അവൻ ഇഷ്ടമില്ലായിരുന്നല്ലോ. ഇതാകുമ്പോ പ്രശ്നം പരിഹരിക്കപ്പെടാം. ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല, അവൻ ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടതാ അഭിനയിക്കണമെന്ന്. വല്ല നക്കാപ്പിച്ച കൊടുത്തു വിടാം, അത് നമുക്ക് ലാഭമില്ലേ? ഓ, അവന്റെ ഭാര്യയെ കൊണ്ട് തന്നെ ഇവിടെ നിവൃത്തിയിലായിരിക്കുക. നാലാൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ അവളിപ്പോ ഐശ്വര്യറായി ആയിരിക്കുക. ആവശ്യം നമ്മളതല്ലേ സാറേ. അല്ല, അതിനാ തടിമട അഭിനയിക്കൂ. അല്ലെങ്കിൽ സീരിയൽ ആരാണ് അഭിനയിക്കുന്നത്? സാർ, ഈ അഭിനയ അരികിലൂടെ പോവാത്തവർ എന്റെ അടുത്ത് വന്നാൽ ഞാൻ നല്ല നടനും നടിയുമാക്കും. അതുകൊണ്ട് സാർ അതേ പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സാർ, ആ നയനെ അടുത്തൊന്ന് കാര്യം പറ. പിന്നെ ഈ ഭർത്താവ് ലൊക്കേഷനിൽ വരുന്നത് പോലും ഇഷ്ടമില്ലാത്തവളാ. ഷൂട്ടിംഗ് നടന്നല്ലേ പറ്റൂ, അതുകൊണ്ട് ഞാൻ പോയിന്ന് കാല് പിടിച്ചു നോക്കാം. ഓ, ആ മറ്റേ ക്നാപ്പനുണ്ടല്ലോ, അവനെ ആൾക്കാരൊന്ന് പിടിച്ചു വന്നതാ. ഇത് സാറെ, എന്റെ ക്യാരക്ടറുകളെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. സാർ അത് പഠിക്കണം, ധൈര്യമായി പോയിട്ടോ. ആ പറഞ്ഞു നോക്കാം. ഓ, പിന്നെ സാർ, ആ കൂത്താട്ട് കുളത്തുനിന്ന പെൺകുട്ടിയുണ്ടല്ലോ, അവളെ ഒന്ന് പരിഗണിച്ചേക്കണേ. സാർ, എന്നെ ഒന്ന് കാണാൻ പറ. എന്നെ കണ്ടായിരുന്നു, അത് മതി. കണ്ട? ആ വരട്ടെ, ക്യാമറയുടെ മുന്നിട്ട് പൊരിപ്പിക്കുന്ന ഞാനല്ലേ. റെഡിയാക്കി തരാം. കൂത്താട്ട് കുളം. എന്താ പാല്? ഇതെന്താ പേപ്പറൊക്കെ ആയിട്ട്? അതെ, നായികമാർക്കൊക്കെ പേപ്പറിൽ പോലും ഞാൻ കൊടുക്കുന്നത്. പോരെ. അതെ, നീ കുറച്ചുകൂടെ ഒക്കെ നയത്തിൽ വേണ്ട നായകനോട് പെരുമാറേണ്ടത്. നീ ആയിട്ടുള്ള വഴക്കാണ് എല്ലാ പ്രശ്നത്തിന്റെയും തുടക്കം. ഒന്നുമില്ലെങ്കിലും പുതുമുഖ നായികയായിട്ട് വന്നപ്പം നിന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതല്ലേ? സഹായിച്ച കാര്യമൊന്നും പറയണ്ട. ആദ്യമൊക്കെ എന്തൊരു ഗമയായിരുന്നു, പിന്നെയല്ലേ എന്റെ നിഴലായി പോയത്. അല്ലെങ്കിലും ഞാൻ ഒഴിച്ച് എല്ലാവരും മാറി വരണോമേ, എന്നാലേ എനിക്കൊരു വിലയുണ്ടാവും. അല്ലെങ്കിലും ഞാൻ ഒഴിച്ച് എല്ലാവരും മാറി വരണോമേ, എന്നാലേ എനിക്കൊരു വിലയുണ്ടാവും. ഇപ്പൊ ഒരുത്തം വീമ്പ് പറഞ്ഞോണ്ട് ഇരിപ്പുണ്ട് ഡയറക്ടർ. അവന്റെ പേര് കേട്ടിട്ട് ആൾക്കാർ കാണുന്നേന്ന്. അവനൊരു ദിവസം മാറ്റും, ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി. അതെ, ഈ സീരിയൽ എന്റെ പേരിൽ മാത്രം അറിയപ്പെട്ടാ മതി. വരുന്നുണ്ടാ വിഗ്ഗുതണ്ടി, പ്രൊഡ്യൂസറാണ് പോലും. സാറോ ഇരിക്ക. ആ ഇരിക്കണം സാർ. തീരുമാനമായോ നായകന്റെ കാര്യത്തിൽ? ഇല്ല. ഇല്ലേ?
ഡയറക്ടർ സാർ എന്ത് പറയുന്നു? കഥ വഴിമുട്ടി നിൽക്കുക. എന്നാ പിന്നെ കഥ ഞാൻ പറഞ്ഞുതരാം. നായകനെ കാണാനില്ല. പുതിയൊരു നായകൻ വരുന്നത് വരെ ഭർത്താവിനെ കാണാതെ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട്, അതിന്റെ പേരിൽ അമ്മായിയമ്മ നടത്തുന്ന പീഡനം, അതാണ്. എല്ലാ അന്വേഷണങ്ങളും പരാജയപ്പെടുമ്പോ ഭർത്താവിനെ കണ്ടെത്താൻ വേണ്ടി ഞാൻ കാണിക്കുന്ന ത്യാഗങ്ങൾ, റേറ്റിംഗ്, റേറ്റിംഗ് ഉറപ്പായിട്ട് ഇങ്ങനെ കൂടും. എന്റെ പ്രേക്ഷകര് 100% തൃപ്തിപ്പെടും. പുതിയൊരു നായകനെ കിട്ടിയാൽ ഇങ്ങനെ റിസ്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതിന് മോക്ക് പറ്റുന്ന ഒരു നായകനെ കിട്ടണ്ടേ? ഒരാൾ ഒത്തു വന്നിട്ടുണ്ട്. അയാളൊന്ന് ഇന്റർവ്യൂ ചെയ്യണം. നയനക്കറിയാം ഞങ്ങളെക്കാൾ അയാളെ. നന്ദൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. നന്ദൻ? നമ്മുടെ നന്ദൻ തന്നെ, നയനയുടെ ഹസ്ബൻഡ്. വേറൊരു നായകൻ വന്നിട്ട് അയാളുമായി പറ്റിച്ചേർന്ന് നിന്ന് അഭിനയിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇയാൾ വരുന്നതെന്നാ ചോദ്യം. ആലോചിച്ചു നോക്കിയപ്പോ അത് നല്ലതാണെന്ന് ഞങ്ങൾക്കും തോന്നി. വഴിയിൽ കൂടെ പോകുന്നവരെല്ലാം നിങ്ങൾ പിടിച്ച നായകനാക്കോ? നന്ദനെ, അത് നായകൻ കഷ്ടം. അഭിനയത്തിന്റെ ABCD അറിഞ്ഞൂടാത്തവരെ പിടിച്ചാണോ നായകനാക്കുന്നത്? അല്ല, ഇത്രയും നാളം അഭിനയമൊക്കെ കണ്ടോണ്ട് വന്നതല്ലേ. ഒരു നായകനാകാനുള്ള ആകാര സൗന്ദര്യമൊക്കെ അയാൾക്കുണ്ട്. പിന്നെ പിന്നെ എല്ലാം ഉണ്ട്, പക്ഷേ ഒന്ന് മാത്രമില്ല, അഭിനയം. അല്ല, നന്ദനൊരു വിവരം പറഞ്ഞു, സംവിധായകനും എന്നോട് താല്പര്യമുണ്ട്. പിന്നെ എന്ത് വേണമെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിക്ക. നോക്കണേ കാര്യങ്ങൾ പോകുന്നൊരു പോക്ക്. പോ, പോയി പോയിരിക്കും അവനെ, ആ നാണം കെട്ടവനെ. അഭിനയിക്കാൻ നടക്കുന്നു, തട്ടുകടത്തേണ്ടി. എന്നാലും അവന് അങ്ങനെ പറയാൻ തോന്നിയല്ലോ. മോളുടെ മോളിലോട്ട് പോകാനുള്ള ശ്രമമാ. അമ്മയും പെങ്ങളും കൂടെ പറഞ്ഞു കൊടുത്തതായിരിക്കും, പിന്നെ നിന്റെ ആങ്ങളെ. ഇന്നത്തോട് അവന്റെ സൂക്കേടിനെ അവസാനിപ്പിച്ച് കൊടുക്കാമേ. വേഗം ചെല്ല, എന്നാ പിടിക്കേ. ഓ, അതും കുടിച്ചു തീർത്തോ. കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെങ്കിലേ ആ ക്യാമറമാൻ പ്രിൻസിനും അസോസിയേറ്റ് വിഷ്ണുവിനും കുപ്പി വാങ്ങിച്ചു കൊടുത്താൽ മതി. അതെ, എന്റെ തട്ടുകടയിലേക്ക് വന്ന നല്ല ബീഫ് ചില്ലിയുണ്ട്, അപ്പൊ ഒരു ടച്ചപ്പ് ആയല്ലോ. എന്താണോ തന്റെ പ്രശ്നം? തനിക്ക് അഭിനയിക്കണോ? ജീവിതത്തിൽ ഒരുപാട് വേഷം കിട്ടുന്നുണ്ടല്ലോ, അതിന് സ്ക്രീനിലും കാണിക്കണോ? അല്ല, നായകനെ കിട്ടാത്ത കാരണം ഷൂട്ടിംഗ് മുടങ്ങാൻ പാടില്ല മോളു, അത്രേ ഞാൻ ചിന്തിച്ചോളൂ. ഷൂട്ടിംഗ് ഒന്നും മുടങ്ങത്തില്ല. അഭിനയിക്കാൻ മിടുക്കന്മാര് പിള്ളേര് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. അഭിനയിക്കാൻ മിടുക്കന്മാര് പിള്ളേര് വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട. അല്ലെങ്കിൽ ഞാൻ കഥയങ്ങ് മാറ്റി എഴുതിക്കോളാം. കുറച്ചു ദിവസം നായകനില്ലെങ്കിലേ സീരിയലിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, നായകൻ ഞാനാവുമ്പോ കുറച്ചുകൂടെ ഫ്രീഡം കിട്ടുമല്ലോ മോളുവിന്. മറ്റുള്ളവരുമായിട്ട് മുട്ടുരുമി അഭിനയിക്കുന്നൊക്കെ ചങ്കി തട്ടുന്നുണ്ട് മോളു. അതുകൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന് ഞാൻ പറയുന്നത്. അതെ, മേലിൽ തന്നിൽ ലൊക്കേഷനിലേക്ക് വരാൻ പാടില്ല, അങ്ങനെ വരുമ്പോ കുത്തലൊക്കെ ഉണ്ടാവുന്നേ. പിന്നെ വെറുതെ കാണാതെ പഠിച്ച് ഡയലോഗ് പറയുന്നതല്ല അഭിനയം, മുഖത്ത് എന്തെങ്കിലുമൊക്കെ വരണം. ഞാൻ മുഖത്ത് വരുത്താം. പോടോ, കണ്ടാലും ഇവിടെ പൊട്ട പോടാ, അവിടുന്ന് അവ മുഖത്ത് വരുത്തും പോലും. കാരണം തരാനോ തോന്നുന്നത്? ഇവിടെ ചുറ്റിപ്പറ്റി നിന്നപ്പോ അഭിനയം അങ്ങ് നിസ്സാരമാണെന്ന് തോന്നിയോ? അമ്മയും പെങ്ങളും ഉപദേശം കാണും, ഇവള് നായികയാവുമ്പോ നീ നായകനാവണോന്ന്. അതെ, മോനൊന്ന് അഭിനയിച്ച ഒന്ന് കാണട്ടെ. അഭിനയിക്കണോ? അഭിനയിക്കേ? എനിക്കും അഭിനയിക്കാൻ പറ്റും, ഞാനും നല്ലൊരു നടനാണ്, അത് നീ വിശ്വസിക്കുമ്പോഴും. താൻ അഭിനയിച്ചാണോ അതോ സീരിയസ് ആയിട്ട് സംസാരിച്ചതോ? ഇപ്പൊ മനസ്സിലായില്ലേ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന്. എന്നാലേ താൻ ഇങ്ങനെ അഭിനയിക്കണ്ട. നിന്നെ ഈ ലൊക്കേഷന്റെ ഗേഡ് ഐലൻഡ് പോലും കാണരുത്. ഞാൻ നോക്കട്ടെ, എനിക്ക് വേറെ ആരെങ്കിലും ചാൻസ് വരുമെന്ന്. കണ്ടോടി, അവൻ അഭിനയ മോഹം തുടങ്ങി. അമ്മ, ഇനി എവിടെയെങ്കിലും പോയി അഭിനയിക്കോ?
അവനെ ഈ ലൊക്കേഷനിലേക്ക് വിളിക്കരുതെന്ന് പോലെ തവണ ഞാൻ പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ല. നീ ഔട്ടാകുകയും അവൻ നായകനാകുകയും കൂടി ചെയ്താ എന്തായിരിക്കും സ്ഥിതി? തലവഴി മുണ്ടിട്ട് നടന്നാ മതി. പ്രൊഡക്ഷൻ ഒരു ചൂട് ചായതാടോ? അധിക നാൾ കുടിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ആ കിട്ടിയ അവസരം അവൻ മുതലാക്കി, ഇപ്പോ നായകൻ ചമഞ്ഞ് നിക്കുക. ശിവ, ഇതുപോലെ മുട്ടനാടിന്റെ മുഖമുള്ള ഒരുത്തന്റെ കൂടെ അഭിനയിക്കാൻ എന്നെ കിട്ടത്തില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, നായകനെന്നല്ല അവൻ സീരിയലിൽ ഒന്ന് മുഖം കാണിച്ചാ അന്ന് രണ്ട് രണ്ടാ ഒഴിയും ഞാനവനെ.